സിജോയുടെ റീ എൻട്രി കുറെ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. സിജോ തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ? നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. സിജോ എങ്ങനെയായിരിക്കും കളിക്കാൻ പോകുന്നത്? സിജോ കളിച്ചാൽ അത് എങ്ങനെ ആ ഗെയിമിനെ എഫക്ട് ചെയ്യും? അവർ തിരിച്ച് സിജോയ്ക്കെതിരെ കളിക്കുമോ അതോ സിജോ നന്നായിട്ട് കളിക്കുമോ? സിജോയ്ക്ക് എത്രമാത്രം ചാൻസ് ഉണ്ട് മുന്നോട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്? സിജോ എപ്പോൾ കയറും? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയവതി. വീഡിയോ അതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിനകത്ത് സിബിൻ്റെ കാര്യം കൂടി ഞാൻ പറയും കേട്ടോ അതിനെക്കുറിച്ച്. അപ്പോൾ സിജോയുടെ കാര്യം അറി പറയണമെങ്കിൽ സിജോ നാളെ കയറാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, സിജോ നാളെ, അതായത് നാളെ കയറാൻ, അതായത് ബുധനാഴ്ച കയറാനുള്ള ചാൻസാണ് കാണുന്നത്. എന്നിട്ട് നമുക്ക് വ്യാഴാഴ്ച ലൈവ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ലൈവ് ഡെഫേർഡ് ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ നമുക്ക് നാളത്തെ പ്രൊമോയിൽ കാണാൻ സാധിക്കും, നാളത്തെ പ്രൊമോയിൽ, അല്ലെങ്കിൽ നാളെ നാളെ ഡെഫേർഡ് ലൈവിൽ. എന്തായിരുന്നാലും നാളെയാണ് കയറാൻ പോകുന്നത്, കയറാൻ പോകുന്നതാണ് ചാൻസ് കാണുന്നത്. ഓക്കെ, സിജോയുടെ റീ എൻട്രി. അപ്പോൾ ഇങ്ങനെ റീ എൻട്രികളൊക്കെ ബിഗ് ബോസിൽ ഉണ്ടാവലുണ്ട്. സാധാരണ പോയ ആൾക്കാർ തിരിച്ച് കയറുന്നത്, അതുപോലെ തന്നെ സിജോ ആ ഒരവസ്ഥയിലാണ് പോയത്. വളരെ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു സിജോയുടെ കാര്യത്തിൽ. അപ്പോൾ സിജോ തിരിച്ച് വന്നിട്ട് എങ്ങനെയായിരിക്കും? എനിക്ക് പറയാനുള്ള സിജോയുടെ ഗെയിമിനെ കുറിച്ചിട്ട്, സിബിൻ്റെ കാര്യം കൂടെ പറയാം. സിബിൻ്റെ കാര്യത്തിൽ സിബിൻ്റെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കയറിയാലും സിജോയ്ക്ക് കളിക്കാൻ പറ്റണം, നിൽക്കാൻ പറ്റണം. കാര്യം എനിക്ക് തോന്നുന്നു സിജോയ്ക്ക് ആ ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ സിജോയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ബിഗ് ബോസ് പറയുന്നത് വെച്ചിട്ട്. കാര്യം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിബിനെ പുറത്തേക്ക് മാറ്റുന്നു എന്നാണ്. അപ്പോൾ സിബിൻ ഇവിടെ ഈ കണ്ടീഷനിൽ നിൽക്കാൻ പറ്റുന്നില്ല, അത് സിജോയുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു ഇതിനകത്ത് ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് മാറ്റിയത്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ആയാലും മാത്രമേ സിബിൻ തിരിച്ച് വരുള്ളൂ. അതും കൂടി ഉണ്ട് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അങ്ങ് പോയിട്ട് അരമണിക്കൂറിനകം തിരിച്ച് വന്നിട്ട് ഓക്കെ ആയി അങ്ങനെയുള്ള സംഭവമല്ല ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിന് ടൈം എടുക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണത്. നമുക്ക് മറ്റേ ഈ പനി കുറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പനി കുറഞ്ഞ് തിരിച്ച് കയറാം, അങ്ങനത്തെ ഒരു സംഭവമല്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ടതില്ല. ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരവരുടെ മെൻ്റൽ ഹെൽത്ത്. സോ അത് പുള്ളിക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തിരിച്ച് കയറുന്നോ വേണ്ടെന്നത്. ഇനി സിജോയുടെ കാര്യം, സിജോയുടെ കാര്യം പറയുകയാണെങ്കിൽ സിജോ അകത്തേക്ക് കയറുമ്പോൾ എല്ലാവർക്കും, അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു വാം വെൽക്കമിങ് ആയിരിക്കും. കുറച്ചൊരു സിമ്പതി ട്രാക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. കാര്യം കഴിഞ്ഞാൽ ഒന്നാമത് കണ്ടസ്റ്റൻസിനൊക്കെ നല്ല ലാലട്ടൻ്റെ ഒന്ന് ചീത്ത കേട്ടതാണ്. എന്ത്, സിജോ പോയപ്പോൾ നിങ്ങൾ അന്വേഷിക്കാത്തെന്ത്, സിജോ പോയപ്പോൾ നിങ്ങൾ അന്വേഷിക്കാത്തെന്ത് എന്ന് ലാലട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് ആർക്ക് സിജോയുടെ കാര്യം അറിയണ്ട, നേരെ മറിച്ച് ഇടിച്ച ആളെ കുറിച്ചിട്ടുള്ള കരച്ചിലായിരുന്നു കുറച്ച് പേർക്ക്. അതുകൊണ്ട് ഇവർ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യും വീട്ടുകാർ, അയ്യോ സിജോ, എടാ സിജോ നീ പോയി വന്നല്ലോടാ എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് തന്നെ ഒരു ടാർഗറ്റ് സോണിലേക്ക് സിജോ പോകത്തില്ല. സിജോവിന് സമയമുണ്ട്, 10-20 ദിവസം ഉണ്ടെങ്കിലും ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടുകാർ സിജോനെ ടാർഗറ്റ് ചെയ്യുള്ളൂ. പിന്നെ സിജോ കളിക്കുന്ന പോലെ ഇരിക്കും. സിജോ നന്നായിട്ട് തിരിച്ച്, സിജോ വന്ന ഉടനെ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ കളിക്കും. അല്ലാണ്ട് സിജോ വന്നിട്ട് കാമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ കളിക്കില്ല. കാര്യം സിജോയ്ക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടാവും. കാര്യം ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് പുറത്ത് പോയത്, അപ്പോൾ ഒരു സിമ്പത്തറ്റിക്കൽ ഫീലിംഗ് ഉണ്ട് പുറത്ത് എന്നുള്ളൊരിത് അവർക്കറിയാം. മണ്ടന്മാരൊന്നും അല്ലല്ലോ അകത്തുള്ളവർ. സോ അവർ ആദ്യം ഒന്നും സിജോയിനെ കയറിയിട്ട് ടാർഗറ്റ് ചെയ്യാനോ ഗെയിം കളിക്കാനോ ഒന്നും നിൽക്കത്തില്ല. അവർ വാം വെൽക്കം ചെയ്യും, സിജോനെ നന്നായിട്ട് നോക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ് ദ ഫസ്റ്റ് സിജോനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്താലേ കളിക്കാൻ പറ്റത്തുള്ളൂ, ഗെയിം കളിക്കാൻ പറ്റൂ. ഒന്നെങ്കിൽ സിജോ കളിക്കണം അങ്ങോട്ടേക്ക്, സിജോ കളിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് കളിക്കും. സിജോ കളിച്ചില്ലെങ്കിൽ അവരവിടെ സിജോനെ ഇങ്ങനെ മാറ്റി വെക്കത്തേ ഉള്ളൂ തുടക്കത്തിൽ. കാര്യം സമയമുണ്ട്, ഫിനാലെയോ ടിക്കറ്റോ അങ്ങനെയൊന്നും ആയിട്ടില്ല, ഇനി ഒരുപാട് പകുതി ആയിട്ടേ ഉള്ളൂ, 50 ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ആ സിജോനെ അങ്ങോട്ട് മാറ്റി നിർത്താനാണ് സ്നേഹത്തോടെ, മക്കളെ വെള്ളം വേണോ, ചായ വേണോ, കഴിച്ചോ, മക്കളോട് ഇരുന്നോ കേട്ടോ, ആ രീതിയിൽ മാറ്റി വെക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സിജോ കയറി കളിച്ചു കഴിഞ്ഞാൽ അവർ കയറി കളിക്കും. ഓക്കെ, ഇനി സിജോ കളിച്ചു അതുകൊണ്ട് നമുക്ക് തിരിച്ച് കളിക്കാം എന്നുള്ള രീതിയിൽ. ഇനി സിജോ ആരുടെ കൂടെ ആയിരിക്കും ചാൻസ് കൂടുതൽ എനിക്കറിയത്തില്ല. എന്നാലും സായി അഭിഷേക് ഹസിൻ്റെ കൂടെയൊക്കെ കൂടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. കാര്യം അവരൊക്കെ ഒരേ വൈബാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, ചാൻസുകൾ കാണുന്നുണ്ട്. പിന്നെ ജിൻഡോയ്ക്ക് എഗൻസ്റ്റായിട്ട് കളിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. സിബിൻ വന്നു കഴിഞ്ഞാൽ സിബിൻ എഗൻസ്റ്റായിട്ട് നിൽക്കാനുള്ള കാര്യം, എഗൻസ്റ്റായിട്ട് കളിക്കണം, പിന്നല്ലാണ്ട് പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് കളിക്കാൻ, അങ്ങനെ വേണ്ട. എല്ലാവരും വേറെ നിന്ന് കളിക്കണം. ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ എല്ലാവരും സപ്പറേറ്റ്, എന്തൊരു രസമായിരുന്നു, എല്ലാവരും സപ്പറേറ്റ് കളിക്കും. അല്ലാണ്ട് ഓ ഇത്രയും അങ്ങനെ നിന്ന് കളിക്കാനാ. പിന്നെ ഈ സിബിൻ്റെ ഗെയിമിൻ്റെ കാര്യം, സിബിൻ്റെ ഗെയിമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിബിൻ്റെ ഗെയിം മനസ്സിൽ വെക്കൂല.
സിബിൻ്റെ ഗെയിം ഇങ്ങനെയാണ്, സിബിൻ മനസ്സിലുള്ളത് പറഞ്ഞുകൊണ്ട് നടക്കും, മറ്റാരും അവിടെ പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഫോർ എക്സാമ്പിൾ ജിൻഡോ, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് ജിൻഡോ. പക്ഷെ ജിൻഡോ എല്ലാം മനസ്സിൽ വെച്ചേക്കെയാണ്, അടുത്ത ആഴ്ച ഇന്ന ദിവസം ഈ ഒരു സംഭവം പൊട്ടിക്കണം. ഇത് സിബിനായിരുന്നെങ്കിൽ ഇത് പോയിട്ട് പറയും ജിൻഡോ അടുത്ത്, ഞാനിതാ അവളെ തകർക്കാൻ പോകുന്നു. ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞു കളിക്കുന്നത്, ഇത് സിബിൻ്റെ ഗെയിമാണ്. പക്ഷേ സിബിൻ്റെ ഗെയിം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, പക്ഷെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും, അത് നെഗറ്റീവായിട്ട് വരും. എല്ലാവരുടെ ഗെയിമും സത്യം പറഞ്ഞാൽ നെഗറ്റീവാണ്. ഒരാൾ വേറൊരാളെ അടിച്ച് താഴെ ഇട്ടിട്ട് പോകാനേ നോക്കത്തുള്ളൂ, അല്ലാണ്ട് അയ്യോ അയാളും കൂടെ ഇങ്ങോട്ട് വരണം എൻ്റെ കൂടെ, അയാൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം ഒന്നും വിചാരിക്കില്ല. ഓരോരുത്തരുടെ ഗെയിം ഉള്ളിലുണ്ട്, മൈൻഡിനകത്താണ് ഉള്ളത്, എന്നിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അത് തുറന്ന് കാണിച്ചാൽ ആൾക്കാർ അപ്പോൾ ഇങ്ങനെയായിരുന്നു അവൻ വിചാരിച്ചു. ഓരോരുത്തരുടെ ഗെയിമൊക്കെ നമ്മൾ അവരുടെ തലച്ചോറിൽ കയറി നോക്കാൻ പറ്റില്ലല്ലോ, എന്നിട്ട് അവർ മൈൻഡിൽ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ആ തലച്ചോറിനുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. തോളി കഴിഞ്ഞോണ്ടിരിക്കുന്നവരെയായിരിക്കും എവനെ ഒന്ന് ശരിയാക്കണം, എവനെ കടത്തി വെട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കണം. എന്നാലും ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ ഇരിക്കും, ഇതൊക്കെ ആയിരിക്കും ഓരോ തലച്ചോറിൽ കൂടി പോകുന്നത്. പക്ഷെ സിബിൻ്റെ ഒരു പ്രശ്നം, സിബിൻ അത് തുറന്ന് പറയും, നമുക്ക് നാളെ അവനെ അർജുനെ ടാർഗറ്റ് ചെയ്യണം, അർജുനെ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിടാം, ഇങ്ങനെയൊക്കെ പറയുമുണ്ടല്ലോ. അത് ചിലവർക്ക്, പ്രേക്ഷകർക്ക് കുറേ പേർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ ചിലവർക്ക് അത് ഇതെന്തോന്നത്, ഇത് ശരിയല്ല സംഭവം. ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിലും പോകുന്ന കാര്യമാണ്, ജിൻ്റെയുടെ ഉള്ളിലും ആ ഇത് ഇങ്ങനെ തന്നെ. നമുക്ക് ഇയാളെ ഞാൻ ഇവിടെ ഒന്ന് ഇവളുടെ കാര്യങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവക്ക് കൊടുക്കണം, ഇത് ജിൻ്റെയുടെ ഉള്ളിലുണ്ട്. അത് പറയൂല, പറയാതെ അത് അപ്ലൈ ചെയ്യും, അപ്ലൈ ചെയ്യുമ്പോഴാണ് അയ്യോ സൂപ്പർ മനസ്സിലാ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും, കുറച്ചും കൂടെ നല്ലതായിരിക്കും, പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ ഒരു അക്സെപ്റ്റൻസ് വരും. ഗെയിം ഇരിക്കേണ്ടത് മൈൻഡിലാണ്. ആ ചിലവർ വിളിച്ച് പറഞ്ഞ് കളിച്ചാലും പോസിറ്റീവ് ആകും കേട്ടോ, കളി പറഞ്ഞ് കളിക്കുന്നത് പോസിറ്റീവായവർ വരെ ഉണ്ട് കേട്ടോ, അത് തെറ്റൊന്നുമല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയാണ്. ചിലവർ വേറൊരാളെ വെച്ചിട്ട് മുന്നിൽ നിർത്തി പിറകിൽ കൂടെ കളിക്കും, ചിലവർ മുന്നിൽ കൂടെ കളിക്കും, ചിലവർ മിണ്ടാതിരുന്ന് പമ്മി പെട്ടെന്ന് തന്നെ ഒരു ബോംബിടും. ഇതൊക്കെ ഓരോരുത്തരുടെ ഗെയിമിൻ്റെ രീതികളാണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ അവരവരുടെ കൂടെ നിൽക്കുക, ഓരോരുത്തരുടെ കൂടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്, സിജോ വരുമ്പോൾ എങ്ങനെ കളിക്കണം, എങ്ങനെ കളിക്കും നോക്കാം നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.